شیخ امام احمد رضا خان بریلوی قدس اللہ سرہ العزیز اگاد پنڈت سرشتن ادیو بدھشالی പതിനാലാം നൂറ്റാണ്ടിലെ പരിഷ്കർത്താവും സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസ ആദർശങ്ങളെ ശക്തിപ്പെടുത്തിയവരുമാണ് മഹാനവർകൾ. 600 സർഗാത്മക സമ്പുഷ്ടമായ നിരവധി ഗ്രന്ഥങ്ങൾ അവിടുന്ന് രചിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഷാലിയാത്തി തങ്ങളുടെ വിശ്രുതമായ ഫതാവൽ അസ്ഹരിയയിൽ ഹനഫി കർമ്മശാസ്ത്ര സരണിയിലെ തൻ്റെ ഗുരുവായി പരിചയപ്പെടുത്തുന്നതും അഹ്ല ഹസ്രത്തിനെയാണ്. ഡൽഹിയിൽ നിന്ന് 250+ കിലോമീറ്റർ ദൂരമുണ്ട് ബറേലിയിലേക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സുന്നി സമൂഹത്തിൻ്റെ ആസ്ഥാനമാണ് അവിടെ. ഹിജ്റ 1272 ഷവ്വാൽ 10, AD 1856 ജൂൺ 14 അഅല ഹസ്രത്തിൻ്റെ ജനനം. പിതാവ് മാജിദ് നഖി അലി ഖാൻ പ്രാഥമിക പഠനം പിതാവിൽ നിന്ന് തന്നെയാണ്. 30 കൊണ്ടാണ് ഖുർആൻ ഹൃദയസ്ഥമാക്കിയത്. 10 വയസ്സിൽ ആദ്യ രചന പ്രകാശിതമായി. പിതാവിനെ കൂടാതെ മീർസ ഗുലാം ഖാദിർ ബേഗ്, മൗലാന അബ്ദുൽ അലി സാഹിബ്, അബുൽ ഹസൻ നൂരി, മൗലാന ഷാഹ് ആലെ റസൂൽ അംജദി, അല്ലാമ സൈനി ദഹ്ലാൻ, ഹുസൈൻ ബിൻ സ്വാലിഹി ജമലുല്ലൈൻ, ഷാഹ് ആലി റസൂൽ തുടങ്ങിയ പണ്ഡിതന്മാരിൽ നിന്ന് വിദ്യ നുകർന്നിട്ടുണ്ട്. ശാസ്ത്ര മേഖലയിൽ നിരവധി രചനകൾ നടത്തിയ ഹസ്രത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിവിധ ഭാഷകളിൽ കവിതകൾ രചിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്കകമാണ് ഗ്രന്ഥരചനകൾ പൂർത്തീകരിച്ചിരുന്നത്. ഷിയഇ, വഹാബി, അഹ്ലെ ഹദീസ്, തബ്ലീഗ് ചിന്താധാരകളെ അവിടുന്ന് ശക്തിയുക്തം എതിർത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന ജീവിത പ്രകൃതത്തിനുടമയായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിധേയത്വം പ്രകടമാക്കുന്ന അബ്ദുൽ മുസ്തഫ എന്ന സ്ഥാനപ്പേരായിരുന്നു മഹാനവറുകൾ സ്വയം സ്വീകരിച്ചിരുന്നത്. മുസ്തഫ ജാനെ പർലോങ്കോം സലാം എന്ന് തുടങ്ങുന്ന തിരുമത വിശ്വാസികൾ ലോകമെങ്ങും ആലപിച്ചു വരുന്നു. മുസ്ലിങ്ങൾ പാരമ്പര്യമായി നിർവഹിക്കുന്ന തവസ്സുൽ ഇസ്തിഗാസ തുടങ്ങിയ പുണ്യകർമ്മങ്ങളെ തള്ളിപ്പറഞ്ഞ തബ്ലീഗ് നേതാക്കൾക്കെതിരെ അറബ് ലോകത്തെ പണ്ഡിതന്മാരുടെ ഫത്വകൾ ശേഖരിച്ച് മഹാനവറുകൾ ആരോപണങ്ങളുടെ മുനയൊടിച്ചു. ലക്നോയിൽ രൂപീകൃതമായ നദ്വത്തുൽ ഉലമയുടെ വികല വാദങ്ങളെ അത്തുഹഫത്തുൽ ഹനഫിയ എന്ന ഉറുദു പത്രം സ്ഥാപിച്ചാണ് പ്രതിരോധിച്ചത്. ഇൽജാമു അൽസിനത്തി ലി അഹ്ലിൽ ഫിത്ന ഫതാവൽ ഹറമൈൻ ബി റജഫി നദ്വത്തിൽ മൈൻ എന്നീ ഫത്വ സമാഹാരങ്ങളും അവർക്കെതിരെ പുറത്തിറക്കി. മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ മഹാനവർക്ക് കഴിവില്ല എന്ന വാദമുയർത്തിയവർക്കെതിരെ കഅബ ഷരീഫിന്റെ ചാരത്തിരുന്ന് അവിടുന്ന് രചിച്ച അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദ്ദത്തുൽ ഗൈബിയ എന്ന ഗ്രന്ഥം പ്രശസ്തമാണ്. കേവലം 8 മണിക്കൂറിനകമാണ് 300+ പുറങ്ങളുള്ള ഈ ഗ്രന്ഥത്തിന്റെ രചന പൂർത്തീകരിച്ചത്. ഫതാവ രിദ്വിയ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ അത്വായൻ നബവിയ ഫിൽ ഫതാവ റിളവിയ എന്ന 12 ഗ്രന്ഥം അവിടുത്തെ മാസ്റ്റർ പീസാണ്. ഇമാം അഅല ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ബറേൽവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ആണ്ടിൻ്റെ ദിവസമാണ് ഹിജ്റ 1340. 1921 സഫർ 25 വെള്ളിയാഴ്ചയായിരുന്നു അവിടുത്തെ വിയോഗം. അന്ത്യനിമിഷം മുൻകൂട്ടി കണ്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന വാക്കിന്റെ വചനങ്ങൾ ശ്രവിച്ച് അതിന് ജവാബ് ചൊല്ലിയാണ് ഇമാം നിത്യജീവിതത്തിന്റെ ലോകത്തേക്ക് യാത്രയായത്. 55 വയസ്സായിരുന്നു അപ്പോൾ. അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കൽബിനെ ശുദ്ധീകരിച്ച് തരട്ടെ. റബ്ബന ആതിന ഫിദ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്വല്ലല്ലാഹു